ആചാര്യന്മാരുടെ പക്ഷം എന്താണ് ഭഗവത്ഗീതയുടെ സന്ദേശം? ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാമെങ്കിൽ മാ ശുച, ദുഃഖിക്കരുത് എന്ന് വിചാരിച്ച ഒന്നും ചെയ്യണ്ട എന്നല്ല. എല്ലാം ചെയ്തോളൂ, എല്ലാം അനുഭവിച്ചോളൂ, സജീവമായി ഓടി നടന്നോളൂ, പക്ഷേ ദുഃഖിക്കരുത്. ദുഃഖിക്കാൻ പോലും അവകാശമില്ലേ, ദുഃഖിച്ചോളൂ. പക്ഷെ അതല്ലല്ലോ നമുക്ക് വേണ്ടത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും സുഖമായിട്ടിരിക്കാനും അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അതിനെന്താ വേണ്ടത്? ഒന്നും മാറ്റി മറിച്ചെടുത്ത് സുഖിക്കാമെന്ന് കരുതണ്ട. കാരണം എന്താ, ഇവിടെ ഒന്നും മാറ്റി മറിക്കാൻ പറ്റില്ല. പിന്നെയോ, ഇതിനൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ കാര്യങ്ങളൊക്കെ നടക്കും. ആ സമ്പ്രദായത്തിൻ്റെ കൂടെ ആസ്വദിച്ച് നമുക്കും കഴിഞ്ഞുകൂടാം. ഇതാണ് ആചാര്യന്മാർ ഉപദേശിച്ചു തരിക. അത് സ്വന്തമാക്കുക. സ്വന്തമാക്കിയാൽ എന്താ വിശേഷം? വസ്തു ഒന്നേ ഉള്ളൂ. ആ വസ്തുവിന് പല പ്രകാരത്തിലുള്ള ആവിഷ്കാരങ്ങൾ, ഈ ആവിഷ്കാരങ്ങളെയൊക്കെ ആസ്വദിച്ചുകൊള്ളുക. ഉയർന്നു വരുമ്പോൾ ആസ്വദിക്കുക, വിലയിച്ചു പോകുമ്പോൾ അനുവദിക്കുക. വിലയിക്കുമ്പോഴേക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ വിജയിക്കില്ല. മനസ്സിലാവുന്നില്ലേ? തിരമാല ഉയർന്നു വന്നാൽ വിലയിച്ചേ തീരൂ. ഒരു മൊട്ട് പ്രത്യക്ഷപ്പെട്ടാൽ ഉടനെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കണം. അത് വിരിയും, കുറച്ച് ദിവസം പരിമളം പരത്തും, ചിത്രശലഭങ്ങളും തേനീച്ചകളും ഒക്കെ പാറിയെത്തും. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ വാടും, പിന്നെ കൊഴിഞ്ഞു വീഴും. അസ്തമിച്ചോ? ഇല്ല. ആ പൂവ് തന്നെ അതേ ചെടിക്ക് വളമായി മാറും. അങ്ങനെ ഒരു പ്രയാണം. ഈ പ്രയാണത്തിൽ നമുക്ക് ദുഃഖം എപ്പോഴാണ് വരിക? പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ. അനുവാദം കൊടുത്താലോ അടുത്ത പുഷ്പത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ? സാങ്കേതിക ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ, ഒട്ടലില്ലാതെ ലോകലീല ആസ്വദിക്കൂ, കടന്നു വരാനും കടന്നു പോകാനും അനുവാദം കൊടുക്കൂ. കാരണം ആകത്തുകയിൽ ഒരു നഷ്ടവും ഒരു കാലത്തും ഉണ്ടാവുന്നില്ല. ഒരേ വസ്തു പല പ്രകാരത്തിൽ, ശരിയല്ലേ? എല്ലാ ആഭരണങ്ങളും സ്വർണമായിരിക്കുന്നത് പോലെ വസ്തു ഒന്നേ ഉള്ളൂ. ഒരാഭരണം സ്വർണപ്പണിക്കാർ അല്ലേ, അവരത് ഉരുക്കുന്ന സമയത്ത് ഈ ആഭരണം കുറേ കാലമായിട്ട് ഉള്ള ആഭരണം, അത് ഉരുക്കുന്ന സമയത്ത് ഈ താതാത്മ്യമുള്ളവർക്ക് എന്തൊരു വിഷമം തോന്നും. ഞങ്ങളുടെ തറവാട്ടിൽ എത്രയോ പരമ്പരകളായി കഴുത്തിൽ അണിഞ്ഞ സാധനമാണ്. പക്ഷെ ഉരുക്കുന്ന ഗോൾഡ് സ്മിത്തിന്, അതിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു പ്രയാസമില്ല. അദ്ദേഹം എന്തു പറയണു? നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അല്ല, അതുപോലെ ഒരെണ്ണം അത് അത്രയല്ലേ വേണ്ടു, ഉണ്ടാക്കി തരാം. അങ്ങനെ എന്ത് ചെയ്തു? അതേപോലെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റി വെച്ച് വേറെയും ചിലതും ഉണ്ടാക്കാൻ സൗകര്യമായി എന്ന് പറയാം. കാരണം എന്താ, ഇത്രയും സ്വർണ്ണമൊന്നും ഇതിന് വേണ്ട. അങ്ങനെ ഒരു ഇടപെടലാണ് നടത്തിയത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങളുടെ പാറ്റേൺ എന്നൊരു വിഷയമേ അല്ല, അറിയാം. മനസ്സിലാവുന്നില്ലേ? അപ്പം ആസ്വദിക്കുക, ആഗമനത്തെ സ്വാഗതം ചെയ്യുക, തിരിച്ചുപോക്കിനെ
പിടിവാശികളില്ലാതെ അനുവദിക്കുക. നദിക്കരയിൽ നദിയുടെ ഒഴുക്കിനെയാണ് നമ്മൾ ആസ്വദിക്കുക, കെട്ടിക്കിടക്കുന്ന ജലത്തെയല്ല അല്ലേ. ഇതുപോലെ ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളുടെയും ഒഴുക്കിനെ ആസ്വദിക്കാൻ ഏത് കരയിലാണ് നിൽക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്നു ആചാര്യന്മാർ. ആ കരയിൽ നിന്നോണ്ടാ മതി, ഒഴുകാൻ പറയേണ്ട കാര്യമില്ല. ഒഴുക്കാണ് പ്രകൃതം, ഒഴുക്കാണ് സ്വഭാവം. ചാടിക്കേറി തടയാൻ പോയാൽ സങ്കടത്തിനേ വകയുണ്ടാവും, പിടിവാശി പുലർത്തിയാൽ സങ്കടപ്പെട്ട് തുലയ്ക്കേണ്ടതായിട്ട് വരും. അനുവദിച്ചാലോ ലീല ആസ്വദിക്കാം. ഇത് അദ്വൈത ചിന്ത. ലളിതമായിട്ട് വീട്ടിലൊരു ഉണ്ണി പിറന്നാൽ നാളെ മറ്റന്നാൾ മറ്റൊന്ന് സംഭവിച്ചു പോകുമ്പോൾ തകരരുത്. ഉണ്ണി പിറന്നുവോ, ഓ സന്തോഷം എന്ന് ആസ്വദിക്കാം. നാളെ മറ്റന്നാൾ ഹൃദയത്തിന് തകരാറ് ഉണ്ടെന്ന് കണ്ടെത്തി, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു, ശതമാനക്കണക്കൊക്കെ അവർ പറഞ്ഞു തന്നു. ഇങ്ങടോ അങ്ങടോ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഓപ്പറേഷൻ വേണ്ടാന്ന് വെക്കാമോ, അതും പറ്റില്ല. കാരണം ദ്വാരം വീണിട്ടുണ്ട്, ജനിതകപരമായ കുഴപ്പമായിരിക്കും, കേട്ടില്ലേ, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ദോഷമുണ്ടായിരുന്നു.